കേരള ലോ എൻട്രൻസ് എക്സാമിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഈ വർഷം ഓഗസ്റ്റ് 11, 12, 13 തീയതികളിലാണ് പരീക്ഷ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇനി 10 ദിവസങ്ങളാണ് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 10 ദിവസങ്ങളെ എങ്ങനെ ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ വിനിയോഗിക്കാം എന്നുള്ള കാര്യമാണ്. 10 ദിവസം കൊണ്ട് പഠിച്ചിട്ട് നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങളിൽ പലരും ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തോളമൊക്കെ ആയിട്ട് തയ്യാറെടുത്ത് തുടങ്ങിയവരുണ്ടാവാം. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പരമാവധി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എന്തായാലും ഒന്ന് ഉറപ്പ് വരുത്താം. പിന്നെ വേറെയും കുറച്ച് പേരുണ്ട്, അവർ പരീക്ഷയുടെ അവസാന നിമിഷമാണ് തയ്യാറെടുക്കാൻ തുടങ്ങുക, ഒരുപക്ഷെ എന്നെപ്പോലുള്ള കുറച്ച് പേര്. അപ്പം നമുക്ക് ഈ ഒരു അവസാന നിമിഷം, ഈ ഒരു 10 ദിവസം കൊണ്ട് എങ്ങനെ പാസ്സാവാൻ വേണ്ടി പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചുകൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം കേരള ലോ എൻട്രൻസ് എക്സാമിന് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 200 ചോദ്യങ്ങളാണുള്ളത്. 200 ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമുണ്ട്. അതുപോലെ തന്നെ ഓരോ ചോദ്യം തെറ്റുമ്പോഴും നമുക്ക് 1 മാർക്ക് വീതം കുറയുകയും ചെയ്യും, നെഗറ്റീവ് മാർക്കിൽ. നമുക്ക് അറിയാം 360 സീറ്റുകളാണ് ഈ നമുക്ക് ഉള്ളത്, 5-year LLB കോഴ്സ് ആണെങ്കിൽ. അതല്ല, 420 സീറ്റുകളുണ്ട് 3-year LLB പ്രോഗ്രാമിന്. അപ്പം ഈ ഒരു റാങ്കിൻ്റെ ഉള്ളിൽ വന്നാലാണ് നമുക്കൊരു ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടുക. ഇനിയിപ്പോൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, പലരും നമ്മളോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടും എന്നുള്ള കാര്യം. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് ചുരുങ്ങിയത് ഒരു 300 മാർക്കെങ്കിലും എഴുതിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു 270-300 ആ ഒരു റേഞ്ചിലാണ് അവസാനത്തെ റാങ്കുകൾ വരാറുള്ളത്. എന്തായാലും ചുരുങ്ങിയത് 300 മാർക്കെങ്കിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് ഇനി സിലബസ് ഒന്ന് പരിശോധിക്കാം. ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അരിത്മാറ്റിക് ആൻഡ് മെൻ്റൽ അബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ GK കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ലീഗൽ സ്റ്റഡീസാണ്. ഓക്കെ, അപ്പം ലീഗൽ സ്റ്റഡീസിൽ നിങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ട ഏരിയകളാണ്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രാക്ട്സ്, ടോർട്ട്, ക്രൈംസ്, പിന്നെ ലീഗൽ മാക്സിംസ്, അതിൻ്റെ കൂടെ തന്നെ പ്രധാനപ്പെട്ട കേസ് ലോസ്, പിന്നെ ലീഗൽ GK. ഇനി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കണം എന്നുള്ളത് നോക്കാം. ഒന്ന്, അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട തീയതികൾ, ഭരണഘടന അഡോപ്റ്റ് ചെയ്ത തീയതി, റിപ്പബ്ലിക് ആയ തീയതി, ഇങ്ങനത്തെ തീയതികൾ. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ പ്രസിഡൻസും അതുപോലെയുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. ഇനി കോൺട്രാക്ട്സിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും മറന്നു പോരാത്തൊരു കാര്യമാണ് അത് ഏത് വർഷമാണ് എനാക്ട് ചെയ്തത് എന്നുള്ള കാര്യം, 1872. പിന്നെ കോൺട്രാക്റ്റിൻ്റെ നിർവചനം എന്താണ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് കോൺട്രാക്ട്സ് ആണുള്ളത്, അതുപോലെ തന്നെ എന്താണ് ക്വാസി കോൺട്രാക്ട്. ഇനി നമ്മൾ ക്രൈംസിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഒരു ക്രൈമിൻ്റെ ജനറൽ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ പ്രധാനപ്പെട്ട ചില സെക്ഷൻസ്, മേർഡർ, റേപ്പ്, തെഫ്റ്റ് ആൻഡ് റോബറി, ചീറ്റിംഗ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് വിമൻ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് തിയറീസ് ഓഫ് പണിഷ്മെൻറ്റ്. ഇതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നല്ല, ഇത് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷൻസ്. പിന്നെ നമ്മൾ ടോട്ടലിലോട്ട് പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പളാണ് ഡാനം സൈൻ ഇഞ്ചൂറിയ ആൻഡ് ഇഞ്ചൂറിയ സൈൻ ഡാനം, ഇതെന്താന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ സ്ട്രിക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്താന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വളണ്ടി നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളുണ്ട്, ഇത് എന്താണ് എന്നും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോവാം. ഇംഗ്ലീഷിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോമ്പ്രിഹെൻഷൻ സ്കിൽസാണ്. അതായത് നിങ്ങൾക്കൊരു പാരഗ്രാഫ് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റണം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെയുള്ളത് സിനണിംസ് ആൻഡ് ആനണിംസ് ആണ്. അതുപോലെ തന്നെ സ്പോട്ടിംഗ് എറർ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലുള്ള എറർ ഫൈൻഡ് ചെയ്യാൻ പറയും. അപ്പം ഈ സ്പോട്ടിങ്ങിൻ്റെ എറർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് എ ആൻഡ് ദ ഇതുപോലുള്ള ആർട്ടിക്കിൾസിൻ്റെ കറക്റ്റ് യൂസേജ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ടെൻസസ് ജനറലി പഠിക്കണം, അതിൽ തന്നെ പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സിലോട്ട് പോവാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്, റിപ്പബ്ലിക് ഡേ അതുപോലുള്ള പ്രധാനപ്പെട്ട തീയതികളുണ്ടല്ലോ, അത് പഠിച്ചിരിക്കണം.
പിന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും ചേട്ടമ്പി സ്വാമികളെ പറ്റിയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട കേരള നവോത്ഥാനത്തിലെ ഇവൻസും എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മുടെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ മന്ത്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതെന്തായാലും പഠിച്ചു വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ 6 മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകളും ഓർമ്മിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇനിയുള്ളത് അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ അബിലിറ്റിയാണ്. അതിൽ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്ന ഒന്ന് ആവറേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ്, ഡിറക്ഷൻ, ഏജ്, ബ്ലഡ് റിലേഷൻസ്, ഇത്രയും ഭാഗങ്ങളാണ് മെൻ്റൽ അബിലിറ്റി ആൻഡ് അരിത്മാറ്റിക് റീസണിങ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ 10 ദിവസം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇനിയുള്ള 10 ദിവസം നിങ്ങളെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഭാഗം ഏതാണ്, നിങ്ങൾക്ക് അത്ര അറിയാത്ത ഭാഗം ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനേക്കാളും നല്ലത് അത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഉദാഹരണമാവാം കണക്ക്. ഇപ്പം മാത്സ് എന്ന് പറയുന്ന ഒരു പക്ഷേ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അത് പഠിച്ചെടുക്കാൻ കൂടുതൽ സമയം എടുത്തേക്കാം. അപ്പം നിങ്ങൾ മാത്സിൽ 25 ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലതാവണം എന്നില്ല. പിന്നെയുള്ള ഒരു കാര്യമാണ് പെരിഫറൽ ലേണിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം 4 ഓപ്ഷൻസുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചരിത്രം വളരെ വിശദമായിട്ട്, ചരിത്രമായി കഴിഞ്ഞാൽ ഒരു വിഷയവും നിങ്ങൾ വളരെ വിശദമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതിരിക്കുക. പിന്നെയുള്ളൊരു കാര്യം മുൻവർഷത്തെ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 1-2 ചോദ്യ പേപ്പറുകൾ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീയും കിട്ടും, ചോദ്യവും കിട്ടും. അതൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. പിന്നെയുള്ളൊരു കാര്യമാണ് എലിമിനേഷൻ മെത്തേഡ്. കാര്യം നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ കൃത്യം ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിൻ്റെ ഉത്തരമാവാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോവാം. എന്നിട്ട് അവസാനം ബാക്കി വരുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോവാം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഓർമ്മിക്കേണ്ടത്, ലീഗൽ റീസണിങ് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം അപ്ലൈ ചെയ്യാതിരിക്കുക. അതിൽ ചോദ്യത്തിൽ വന്നിരിക്കുന്ന കൃത്യം പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പിൾ മാത്രം അപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുമല്ലോ. അപ്പം ഈ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പം എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് പോവുക. ഇതേ കാര്യങ്ങൾ പിറ്റേന്ന് രാവിലെ എണീറ്റ ശേഷവും ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മളൊരു എസ്പെഷ്യലി നമ്മളൊരു ഹാർഡ് കോഡ് നോളജ് തലയിലോട്ട് കയറുന്ന സമയത്ത്, സ്കില്ലുകളല്ലാത്ത ഇൻഫർമേഷൻ തലയിലോട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത്, ഈ കാര്യങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത്, രാത്രിയും രാവിലെയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഉപകാരം ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ടിപ്സായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങളുണ്ടാവാം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ പരമാവധി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ലോ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും പറയാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ഒരു ലൈവായിട്ടൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. കേരള ലോ എൻട്രൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്നും നിയമരംഗത്തെ വിവിധ കരിയർ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.